2020 ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസൺ ടീമിൽ. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനാഥ്, പ്രധാനപ്പെട്ട വാർത്തയാണ്, സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് പല പ്രമുഖ താരങ്ങളും ആവശ്യപ്പെട്ടതുമാണ്. എന്താണ് വിവരങ്ങൾ? ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഗീസ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഗീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, വളരെ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ BCCI പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ ഏറെ നേരത്തെ തന്നെ ഈ ലോകകപ്പ് ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളി താരം ടീമിൽ ഇടം നേടുമോ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. പല പ്രമുഖരും, പ്രത്യേകിച്ച് വിദേശ താരങ്ങളടക്കം, കെവിൻ പീറ്റേഴ്സൺ അടക്കമുള്ള വിദേശ താരങ്ങൾ സഞ്ജു സാംസണെ ടീമിൽ പരിഗണിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകത സഞ്ജു സാംസൺ ഈ IPLലൂടെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഇന്ത്യക്കൊരു മുന്നറിയിപ്പ് സഞ്ജു തൻ്റെ ഇന്നിങ്സിലൂടെ നൽകുന്നുണ്ട്. എന്നിട്ടും സഞ്ജുവിനെ തഴയുന്നത് അല്ലെങ്കിൽ അത് തഴയുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നത്. അതിനെല്ലാം ഇപ്പോൾ കൃത്യമായ മറുപടി BCCI നൽകുന്നുണ്ട്. സഞ്ജു സാംസണെ ടീമിലേക്ക് പരിഗണിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അല്പസമയം മുമ്പാണ് ജയ്ഷാ, BCCI സെക്രട്ടറിയും ജയ്ഷാ ഒപ്പം ടീമിൻ്റെ മുഖ്യ സെലക്ടറുമായ അജിത് അഗാക്കറും തമ്മിൽ അഹമ്മദാബാദിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇതുമായി അന്തിമ തീരുമാനം എടുത്തതും ഈ കൂടിക്കാഴ്ചയിൽ തന്നെയാണ്. എന്തായാലും മലയാളികൾക്ക് ഏറെ സന്തോഷകരമായ വാർത്തയാണ്. 15-അംഗ ടീമിൽ സഞ്ജു സാംസണും ഇടം നേടിയിട്ടുണ്ട്. നേരത്തെ സഞ്ജു സാംസണിനെ ഋഷഭ് പന്ത്, ഒപ്പം KL രാഹുൽ അടക്കമുള്ള താരങ്ങൾ നിൽക്കുന്ന, വലിയ താരങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സഞ്ജുവിനെ പരിഗണിക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നിരുന്നത്. രാഷ്ട്രീയ നേതാക്കൾ അടക്കം, നവജ്യോത് സിംഗ് സിദ്ധു അടക്കം സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു ആവശ്യകത നേരത്തെ തന്നെ X ലൂടെ അറിയിച്ചതാണ്. എന്തായാലും ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, ഈ വിദേശ പിച്ചിൽ സഞ്ജുവിന്റെ പ്രകടനം എത്രത്തോളം വിലയിരുത്തപ്പെടേണ്ടതാണ് എന്ന ചോദ്യം ആരാധകർക്കിടയിലുണ്ട്. കാരണം ഇപ്പോൾ IPLൽ മികച്ച പ്രകടനം താരം കാഴ്ചവെക്കുന്നുണ്ട്. രാജസ്ഥാന്റെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ കളിച്ച മത്സരത്തിൽ ഒരു തോൽവി മാത്രമാണ് രാജസ്ഥാൻ വഴങ്ങിയിട്ടുള്ളത്. കൃത്യമായി തന്നെ ടീമിനെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു നായകൻ എന്ന നിലയിൽ മലയാളി താരമായ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയണം. ഒപ്പം സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലിയിലും വരുത്തുന്ന മാറ്റങ്ങൾ, കൃത്യമായി തന്നെ ബൗളർമാരെ അളന്നു നോക്കി ബാറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറുപടി നൽകുന്ന, ബാറ്റ് കൊണ്ട് മറുപടി നൽകുന്ന സഞ്ജുവിന്റെ ശൈലി, അതും എടുത്തു പറയേണ്ടതാണ്. സഞ്ജുവിനെ ഏത് സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം സഞ്ജു പൊതുവെ കളിക്കുന്നത് 1 ഡൗൺ അല്ലെങ്കിൽ 3rd സ്ഥാനത്താണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3rd സ്ഥാനത്ത് വിരാട് കോഹ്ലി നേരത്തെ ടീമിൽ സ്ഥാനം പിടിച്ച ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ സ്ഥാനത്തേക്ക് എന്തായാലും സഞ്ജുവിനെ പരിഗണിക്കില്ല. പക്ഷേ സഞ്ജുവിൻ്റെ പൊസിഷൻ ഇനി ഏതായിരിക്കും? വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണോ അതോ ഒരു ബാറ്റർ എന്ന നിലയിലാണോ സഞ്ജുവിനെ പരിഗണിച്ചേക്കുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വരും നിമിഷങ്ങളിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. മലയാളി ആരാധകർക്കും ഇന്ത്യൻ ആരാധകർക്കും ഏറെ അഭിമാനകരമായ ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രന് മുംബൈയിൽ നിന്ന് ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, സഞ്ജുവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 2020 ലോകകപ്പ് ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, പറാട്ട ഹോട്ടലിൽ അഹമ്മദാബാദിലാണ് അല്പസമയം മുമ്പ് ഈ ടീം സെലക്ഷൻ യോഗം പൂർത്തിയായത്. പിന്നാലെ BCCI തന്നെ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഏറെ പ്രതീക്ഷിച്ചതുപോലെ സഞ്ജു സാംസണ് ടീമിൽ ഇടം കിട്ടിയതാണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു പ്രഖ്യാപനത്തിൽ ഏറെ സന്തോഷിക്കാനുള്ള വക. 3 വിക്കറ്റ് കീപ്പർമാർ, അതായത് ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ എന്നിവർ ഉണ്ട്. ഇതിൽ ആർക്കായിരിക്കും പ്ലെയിങ് 11ൽ ഇടം ലഭിക്കുക എന്നത് കണ്ടറിയേണ്ടി വരും. ഋഷഭ് പന്തിന് ഒരല്പം മുൻതൂക്കം ഉണ്ടായിരുന്നു ഈ ചർച്ചകളിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഈ IPL സീസണിൽ സഞ്ജു സാംസൺ ഒരു ക്യാപ്റ്റനായും ഒരു പ്ലെയറായും അദ്ദേഹം ഒരു ബാറ്റർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം പുലർത്തിയിട്ടുള്ള സ്ഥിരത, അതാണ് അദ്ദേഹത്തിന് ഈ ടീമിലേക്ക് ഇടം നൽകുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുള്ളത്. ഏതായാലും ടോപ്പ് ഓർഡറിൽ നേരത്തെ തന്നെ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ എന്ന നിലയ്ക്കും പിന്നീട് യശസ്വി ജയ്സ്വാളും വിരാട് കോഹ്ലിയും നേരത്തെ തന്നെ ഇടം പിടിച്ചതാണ്. പിന്നീടുള്ള സ്ഥാനങ്ങൾ ആര് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ സൂര്യകുമാർ യാദവിന് ഈ ചർച്ചകൾ മുൻതൂക്കമുണ്ടായിരുന്നു. ഈ പട്ടികയിലും അദ്ദേഹത്തിന്റെ പേര് വരുന്നുണ്ട്. ഋഷഭ് പന്തും സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പർ റോളിലേക്ക് വരുന്നു. ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റനായി തുടരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഹാർദിക്കിന് ഈ ലോകകപ്പ് ടീമിൽ ഇടം ലഭിച്ചേക്കില്ല എന്ന് വരെ ചർച്ചകൾ പോയതാണ്. പക്ഷേ ഹാർദിക്കിന് പകരമായി അത്തരത്തിൽ ഒരു തുല്യനായ ഒരു പ്ലെയറെ, ഒരു മറ്റൊരു പ്ലെയറെ ഈ സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിൽ പ്ലെയർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹാർദിക്കിന് തന്നെ അദ്ദേഹത്തിന്റെ ആ റോൾ അവിടെ ലഭിക്കുകയും ചെയ്യുന്നു. ശിവം ദുബെ ചെന്നൈ സൂപ്പർ കിങ്സിനായി നടത്തുന്ന മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഈ ടീമിലേക്ക് ഇടം നൽകുന്നതിന് കാരണമായി. രവീന്ദ്ര ജഡേജയുടെ ഫോമിൽ
സംശയമുണ്ടായിരുന്നു. ഈ ചർച്ചകൾ രവീന്ദ്ര ജഡേജയെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ കാര്യമായി തന്നെ നടന്നു. പക്ഷേ പിന്നീട് രവീന്ദ്ര ജഡേജയെ ടീമിൽ ഉൾപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് റൈറ്റ് ഹാൻഡ് ബാറ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ടീമിൽ പ്ലേയിംഗിലും ഇടം ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു.